നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തോടെ വമ്പൻ ട്വിസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഋഷഭ് ഷെട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും അവസാന റൗണ്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മീഡിയാസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ ഇത് വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നാഷണൽ തലത്തിൽ ജൂറി അംഗമായിരുന്ന മലയാളി കൂടിയായ MB പത്മകുമാർ ഇപ്പോൾ ഇതാ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ നാഷണൽ അവാർഡിന് മമ്മൂക്കയുടെ ഒറ്റ സിനിമകളും അയച്ചിട്ടില്ല എന്നതാണ് ജൂറി അംഗമായ MB പത്മകുമാർ മീഡിയാസിനോട് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഉൾപ്പെടെയുള്ള നടപ്പകൽ നേരത്തെ മയക്കവും റോഷാക്ക് എന്ന് പറയുന്ന സിനിമയും നാഷണൽ അവാർഡിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മമ്മൂട്ടി കമ്പനിയിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർ മമ്മൂക്കയെ ചതിച്ചതാണോ അതോ ഒട്ടനവധി തവണ ഫൈനൽ ലിസ്റ്റിൽ നിന്നും താഴെപ്പെട്ട മമ്മൂക്ക ഇനി അവാർഡിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്ന സ്വന്തം തീരുമാനത്തിന്റെ പുറത്താണോ ഇത്തവണ നാഷണൽ അവാർഡിലേക്ക് മമ്മൂക്കയുടെ സിനിമകൾ എത്താതിരുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇനി അവാർഡിലേക്ക് എത്തേണ്ട അവസാന ദിന ഡേറ്റ് മമ്മൂട്ടി കമ്പനി മറന്നു കാണുമോ എന്നുള്ളതും ആരാധകർ ഡിസ്കസ് ചെയ്യുന്നു. എന്തായാലും ഇത്തവണ നാഷണൽ അവാർഡിലേക്ക് മമ്മൂക്കയുടെ സിനിമകൾ എൻട്രി അയച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നെ കേരളത്തിലെ പ്രമുഖ മീഡിയാസ് എല്ലാം മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും അവസാന ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള വാർത്ത എങ്ങനെയാണ് കൊടുത്തത്? ആ ഒരു വാർത്ത കണ്ട് നമ്മൾ വരെ അത്തരത്തിലുള്ള വാർത്ത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാസ്തവം എന്താണെന്ന് മമ്മൂട്ടി കമ്പനി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.